नमस्कार सोविस एजू मीडिया ज्योग्राफी आद्य चाप्टर कवर इन नाम चाप्टर कड़क चाप्टर नाम चथ पर शेषं आरंभ नमक इंतक वह आद्य यूरोप्यनस पोर्चुगीस वन व्यक्ति आरा चो कदर वास्कोडगाम अब वास्कोडगाम एड सचान इंतचर्न नाम आद्यम कथ पर आयू जूल एटाम तीय अद यात्र आरंभ पोर्चुगीसुगल तलस्थान लिस्बणी अद यात्र आरंभ पोर्चुगीस राजकुमार निर्बंध प्रकार अलग अद आवश्य प्रकार अद यात्र आरंभ यूरोप्य अलग ऐस्यु कड़ल मार्ग वह कंपिड़ी अूरोप्य प्रधानपेट इन भाग अद एक्सप्लोर अलग प्रदेश कंटीट अद यात्र आरंभ इन मुंबर व्यक्ति वह बर्तलोमियो डयस अद्हम दक्षिणाफ्रिक ते अच वे वन अदू इप ऑफ स्टोमस अलगा मुनबान अद विशेषिप अदान अपच्छान इन दौत्यम आरेट वास्कोडगाम ऐटेद इत कैटपाड़े अद्हमु इतप ऑफ स्टोमस अल मैं अब कैप ऑफ गुड हॉप्स अलग प्रतीक्ष मुनबान अद्हम लिस्बणी यात्र आरंभ अगर नूचर संघ तुम नो नाय कपल अद यात्र आरंभ अगर अद ब्रसीलियन तीर ब्रसीलियन तीर अद्हम लक्ष्यमाको वी कपल अगे बर्तलोमियो डेसप ऑफ गुड हॉप्स अलग प्रतीक्ष मुनबल अदर अवेचर् अद अवड़ प्रादेशिक नेता अलग प्रादेशिक भरणाधिकार चश्न अवड़ अद निका वो अगर अद वी यात्री यात्री अदनिया के नगर अदर्न आद्यम नगर मोंबास रे मलिंदी मलिंदी अद्हम इंडियन वंशज सा मनस अगे अद मलिंदी तुमुख प्रादेशिक नाविक सहाय तेड़को तेक पड़ना मणसूण का सहायतोड़ कूड़ी आप्रिल मलिंदी यात्र आरंभ अब नाम अवड़पन डेट नु आ जूल एटाम तीय यात्र आरंभ പിന്നീട് മലന്തിയിൽ നിന്ന് വീണ്ടും യാത്ര ആരംഭിക്കുന്നത് 1498 ഏപ്രിൽ 24ാം തീയതിയാണ് അങ്ങനെ 1498 മെയ് മാസം 20ാം തീയതി അതായത് വെറും 23 ദിവസം കൊണ്ട് അദ്ദേഹം കോഴിക്കോട് കാപ്പാട് വന്നിട്ട് ഇറങ്ങാണ് ഇതാണ് വാസ്കോ ഡ ഗാമയുടെ യാത്രാ ചരിത്രം എന്ന് പറയുന്നത് ഇനി അദ്ദേഹത്തിന് ഈ യാത്രകളൊക്കെ ചെയ്യാൻ വേണ്ടി സഹായകരായത് കാറ്റുകളാണ് കാറ്റുകളുടെ സഹായത്തോടെയാണ് അദ്ദേഹം യൂറോപ്പിൽ നിന്ന് ഏഷ്യയിലേക്ക് എത്തിച്ചേർന്നത് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നോക്കാനുള്ളത് എന്താണ് കാറ്റിന്റെ പ്രാധാന്യം എങ്ങനെയാണ് കാറ്റ് ഉണ്ടാവുന്നത് അതുകൊണ്ടുള്ള ഉപകാരങ്ങൾ എന്തൊക്കെയാണ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിലൂടെ ചർച്ച ചെയ്യാനുള്ളത് നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം ഈ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വേർഡാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ अलग अंतरक्ष मर्दम अटमोस्फरिक प्रशर वेट ऑफ अटमोस्फरिक एयर अंतरक्ष वायु चलत भार अटमोस्फरिक प्रशर अलग अंतरक्ष मर्दम अंतरक्ष वायु चलत भारत अंतरक्ष मर्दम इन रेड नोक रीसंस फॉर विंड काटान अस्थानपर कारण കാറ്റുണ്ടാവാനുള്ള അടിസ്ഥാനപരമായ കാരണങ്ങൾ വേരിയേഷൻ ഓഫ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ് അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ ഉണ്ടാവുന്ന വ്യതിയാനങ്ങളാണ് കാറ്റിന് കാരണമാവുന്നത് ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്ന
രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. എന്തുകൊണ്ടാണ് വേരിയേഷൻ ഉണ്ടാവുന്നത്? അറ്റ്മോസ്ഫറിക് പ്രഷറിന് അല്ലെങ്കിൽ അന്തരീക്ഷ മർദ്ദത്തിന് എന്തുകൊണ്ടാണ് വ്യതിയാനങ്ങൾ ഉണ്ടാവുന്നത്? എന്തൊക്കെയാണ് ഇതിന്റെ ഫലങ്ങൾ? ഈ രണ്ട് കാര്യങ്ങളാണ് ഇനി നമ്മൾ നോക്കാൻ പോണത്. അതിനു മുമ്പായിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എർത്ത് സർഫേസിൽ അറ്റ്മോസ്ഫറിക് പ്രഷർ ചെലുത്തുന്ന ഭാരം എത്രയാണെന്നുള്ളത്. എത്രയാണ്? 1034 mg/cm² ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഭൗമോപരിതലത്തില് അന്തരീക്ഷ മർദ്ദം ചെലുത്തുന്ന ഭാരമാണ് 1034 mg/cm². ഒരു ചതുരശ്ര സെന്റിമീറ്ററിൽ 1034 mg ആണ് എന്തിന്റെ ഭാരം? അന്തരീക്ഷ മർദ്ദത്തിന്റെ ഭൗമോപരിതലത്തിലുള്ള ഭാരം എന്ന് പറയുന്നത്. അന്തരീക്ഷ മർദ്ദം അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് മെർക്കുറി ബാരോമീറ്റർ അല്ലെങ്കിൽ രസ ബാരോമീറ്റർ. അന്തരീക്ഷ മർദ്ദം അല്ലെങ്കിൽ അറ്റ്മോസ്ഫറിക് പ്രഷർ അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് അല്ലെങ്കിൽ ഉപകരണമാണ് മെർക്കുറി ബാരോമീറ്റർ അല്ലെങ്കിൽ രസ ബാരോമീറ്റർ. ഇത് രേഖപ്പെടുത്തുന്ന യൂണിറ്റ് ആണ് അല്ലെങ്കിൽ ഏകകമാണ് മില്ലിബാറും അതേപോലെ തന്നെ ഹെക്ടോപാസ്കലും. മില്ലിബാർ നമ്മൾ ഷോർട്ടായിട്ട് എഴുതുക MB, ഹെക്ടോപാസ്കൽ HPa. അപ്പോ ഇത് രേഖപ്പെടുത്തുന്ന ഏകങ്ങൾ രണ്ടെണ്ണാണ് മില്ലിബാർ അതേപോലെ തന്നെ ഹെക്ടോപാസ്കൽ. ഇനി ഒരു സാധാരണ അന്തരീക്ഷ മർദ്ദത്തില് അല്ലെങ്കിൽ അറ്റ്മോസ്ഫറിക് പ്രഷറില് സ്ഫടിക കുഴലുകളില് രസത്തിന്റെ അളവ് അല്ലെങ്കിൽ മെർക്കുറിയുടെ അളവ് എന്ന് പറയുന്നത് എത്ര സെന്റിമീറ്റർ ആണ്? 76 cm ആണ്. അതേസമയം അറ്റ്മോസ്ഫറിക് പ്രഷർ എന്ന് പറയുന്നത് എത്രയാണ്? 1013.2 mbar അല്ലെങ്കിൽ 1013.2 hPa. എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ശരാശരി അന്തരീക്ഷ മർദ്ദത്തില് മെർക്കുറി ബാരോമീറ്ററിൽ അല്ലെങ്കിൽ രസ ബാരോമീറ്ററിൽ അതിന്റെ സ്ഫടിക കുഴലില് രസത്തിന്റെ അളവ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിന്റെ നിരപ്പ് എന്ന് പറയുന്നത് 76 cm ആയിരിക്കും. ഈ സമയത്ത് അന്തരീക്ഷ മർദ്ദത്തിന്റെ അളവാണ് പറഞ്ഞത് 1013.2 mbar, അതല്ലെങ്കിൽ 1013.2 hPa. ഇനി നമ്മൾ ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട മൂന്ന് ഭാഗങ്ങളിലേക്കാണ് പോണത്. അതിൽ ഒന്നാമത്തെയാണ് അറ്റ്മോസ്ഫറിക് പ്രഷർ ആൻഡ് ആൾട്ടിറ്റ്യൂഡ്, അന്തരീക്ഷ മർദ്ദവും ഉയരവും. രണ്ടാമത്തെയാണ് അറ്റ്മോസ്ഫറിക് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ, അന്തരീക്ഷ മർദ്ദവും താപവും. മൂന്നാമത്തെയാണ് അറ്റ്മോസ്ഫറിക് പ്രഷർ ആൻഡ് ഹ്യൂമിഡിറ്റി, അന്തരീക്ഷ മർദ്ദവും ആർദ്രതയും. ഈ ഭാഗങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യും. താങ്ക് യു.